ഹലോ മച്ചമ്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻഡ്. കുറേ പേർക്ക് എൻ്റെ മുഖം അറിയായിരിക്കും അല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫേസ് കാണിക്കാറുണ്ട്, ചിലർക്കൊന്നും അറിയില്ലായിരിക്കും. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വൈഫ് ആദ്യമായിട്ട് കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ ബാക്കിൽ നിൽക്കുന്ന ബ്രദർ, ചുമ്മാ ഒരു വീഡിയോ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ചുമ്മാ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. മച്ചന്മാരെ, പുറത്ത് ഭയങ്കര ശബ്ദം കേട്ടോ, അത് ആ കാറിൻ്റെ ഉള്ളിലേക്ക് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഒറ്റയ്ക്കേ ഉള്ളൂ, പരാജയമില്ല. മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വ്യൂസ് കുറഞ്ഞ് 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 വരികയാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോളിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വീഡിയോ ആദ്യത്തെ പോലെ ഇഷ്ടമായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വെച്ചാലാണോ കാണാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് പണ്ടത്തെ പോലെ വീഡിയോ ഇപ്പോൾ രസമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനി കണ്ടന്റിൽ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. നമ്മുടെ ചാനലിൽ ലോകത്തിൽ പല കാറ്റഗറി മൂവി ഉണ്ടല്ലോ, സൈഫൈ, ഹൊറർ, അഡ്വഞ്ചർ, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ, കോമഡി, അങ്ങനെ പല കാറ്റഗറി, എല്ലാ കാറ്റഗറിയിലും മൂവീസും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ഇനി ഓരോ കാറ്റഗറി മൂവി നമ്മൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിലേക്ക് ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള മൂവി നോക്കി തന്നെ നമ്മൾ എടുക്കും കേട്ടോ. അതിൻ്റെ IMDB റേറ്റിംഗ്, അതിൻ്റെ ബാക്കിയുള്ള റിവ്യൂസ് കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് ഇനി ഒരു മൂവി നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അതായത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. കണ്ടന്റ് മോശമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ സെലക്ഷനിൽ വരുന്ന മിസ്റ്റേക്കുകളാണ്. തീർച്ചയായിട്ടും അതിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തണം. ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നല്ല കണ്ടന്റ് ആയതുകൊണ്ടാണ്. ഞാൻ പിന്നെ പറയുന്ന ആ ഒരു ശൈലി നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഇപ്പോൾ ശൈലി കുറേ പേർക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, എന്നാൽ കഥ ഇഷ്ടമാവുന്നില്ലാതെ ചില വീഡിയോയിലൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടന്റിൽ കൂടെ ഞാൻ ഇനി ശ്രദ്ധിക്കാൻ പോകുക കേട്ടോ. കണ്ടന്റ് മോശമായിട്ട് ചില കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടമാവുന്നില്ല. കണ്ടന്റ് മോശമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കും നിങ്ങളുടെ ടൈം വെറുതെ ഞാൻ വേസ്റ്റ് ആക്കിയല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു വിഷമമാണ്. സോ തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരും, നാളെ മുതൽ വ്യത്യസ്തങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ വരുത്താൻ പോവാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നാളെ മുതൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറി മൂവിയും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ കാറ്റഗറിയും ഇഷ്ടമാവണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഹൊറർ ഇഷ്ടമാവുന്ന ആൾക്ക് സൈഫൈ മൂവി ഇഷ്ടമാവണമെന്നില്ല. സൈഫൈ ഇഷ്ടമാവുന്ന ആൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടമാവണമെന്നില്ല. പലരുടെയും ഇഷ്ടങ്ങൾ അത് പല രീതിയിലായിരിക്കുമല്ലോ. എന്തായാലും എല്ലാവർക്കും വേണ്ടി, എനിക്ക് എല്ലാ ഓഡിയൻസിനെയും വേണം, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് റൊമാൻറ്റിക്കൽ മൂവീസ് ഞാൻ അധികം ചെയ്യാറില്ല. എനിക്കെന്തോ അങ്ങനത്തെ മൂവിനോട് വലിയ താല്പര്യമില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ മൂവി കാണാറുമില്ല ഒന്നും കേട്ടോ, നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നവർ. എന്തൊക്കെയായാലും ഒറ്റ കാര്യം പറയാനുള്ളൂ, നാളെ മുതൽ കണ്ടന്റിന് നല്ല മാറ്റങ്ങൾ വരുത്തും. അതുപോലെ മൂവിയുടെ പേര് അത് ഇൻട്രോയിൽ പറയാട്ടോ. അതുപോലെ തന്നെ IMDB റേറ്റും ആ സമയത്ത് ഞാൻ കൊടുക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രോ കണ്ടിട്ട് തീരുമാനിക്കാം ഇനി ഒരു മൂവി കാണണോ വേണ്ടിയോ എന്ന്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നമ്മളെ കണ്ടന്റുകൾ ഇനി മാറാൻ പോവുകയാണ്. കുറച്ചും കൂടെ ക്വാളിറ്റി കണ്ടന്റ്, തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ ഞാൻ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങളൊരു വീഡിയോ വന്ന് എൻ്റെ ചാനലൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അങ്ങനെയുള്ള വീഡിയോ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അടുത്ത ആഴ്ച ഇതുപോലെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആഴ്ച കൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത കണ്ടന്റുകൾ നല്ലതായിരുന്നോ ഇല്ലയോ എന്ന് അടുത്ത ആഴ്ച ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. തീർച്ചയായിട്ടും ഇനിയിങ്ങനെ വെറുതെ വീഡിയോ ചെയ്ത് പോവാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ മാനിച്ചിട്ട് കുറേ പേരൊക്കെ പറയുന്ന മൂവീസ് അത് ഞാൻ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഏത് മൂവി ഞാൻ ചെയ്യണം, ഏത് മൂവിയുടെ കഥയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ പരമാവധി നമുക്ക് ആ രീതിയിൽ നോക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് തന്നെ എല്ലാ ആഴ്ചയിലും ഇനി ഞാൻ വന്നിട്ട് നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പറയണം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മാറ്റമുണ്ടോ മാറ്റില്ലേ, പഴയതുപോലെ തന്നെയാണെങ്കിൽ അത് അതുപോലെ തന്നെ പറയുക. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ എന്തായാലും കാണാം കേട്ടോ. ഓക്കെ, കാണുക, സപ്പോർട്ട് ചെയ്യുക.